എന്റെ ചാനലിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന അൺബോക്സിംഗ് ആണ്. ആൻഡ് ഐ ലവ് ഡൂയിങ് ദാറ്റ്. എനിക്ക് ആക്ച്വലി അൺബോക്സിംഗ് പറയുന്നത് കാണാനും ചെയ്യാനും ഒരു തരം ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കാര്യമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ വേണ്ടി. നിങ്ങൾക്കിത് കാണുമ്പോഴേക്കും തന്നെ മനസ്സിലായി കാണും, ഇത് നമ്മുടെ ഹെൽമെറ്റിൽ ചിൻ മൗണ്ട് ആണ്. നമ്മുടെ ആക്ഷൻ ക്യാമറയും ഗോപ്രോയ്ക്ക് ഫിക്സ് ചെയ്യാനായിട്ടുള്ള ചിൻ മൗണ്ട് ആണ്. ഇനി ഞാൻ വാങ്ങിച്ചതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ അത് വാങ്ങിച്ചതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ ഫൈനലി ഞാൻ ഹെൽമെറ്റ് വാങ്ങുന്നുണ്ട്. ഏതാണ് എന്താണെന്നൊക്കെ നിങ്ങൾ വഴി അറിയും. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് എ ടി എം വരെ വന്നിരുന്നു. അവരവിടെ കാർഡ് എടുക്കത്തില്ല, സോ എനിക്ക് ക്യാഷ് വിഡ്രോ ചെയ്യേണ്ടിയിരുന്നു. എന്തുവാണ് ചേട്ടായി. സോ ഫൈനലി ഞാൻ ഹെൽമെറ്റ് എംടിയുടെ ഹെൽമെറ്റ് ആണ് എടുക്കുന്നത്. എംടി തണ്ടർ 3 SE അതാണ് മോഡലിന്റെ പേര്. ഞാൻ ഹ്യുണ്ടായി ക്രെറ്റ. അത് ആക്ച്വലി എനിക്ക് കുഴപ്പമില്ലാതെയൊക്കെ ഇഷ്ടപ്പെട്ടു. ബാക്ക് എനിക്ക് ചെറുതായിട്ട് ഹാരിയറിന്റെ റിസംബ്ലൻസ് തോന്നുന്നു ചെറിയ രീതിയിൽ. ഓക്കെ, എന്താ ഇതാണ് കേട്ടോ ഹെൽമെറ്റ് വേൾഡ് കരമന. ഈ ഒരു യൂട്ടേൺ കൂടെ കഴിയുമ്പോഴേക്ക് എൻ്റെ കയ്യിലൊരു ഹെൽമെറ്റ് വരും. ഞാൻ ആക്ച്വലി സ്കൂട്ടർ എടുത്തോണ്ട് മെയിൻ റോസ് എന്ന് വെച്ചാൽ ഞാൻ ഹെൽമെറ്റ് വാങ്ങണമെന്ന് ഉറപ്പിച്ചിന്ന് ഇറങ്ങിയത്. അപ്പം സ്കൂട്ടറിലൊന്ന് ഇവിടെ വെച്ചോണ്ട് കൊണ്ടുപോകാൻ ഈസിയാണ്. ബൈക്കിലാണെങ്കിൽ ഇങ്ങനെ കെട്ടി വെച്ചോണ്ട് പോകുകയാണെങ്കിൽ അത് ടഫസ്റ്റ് കാര്യമാണ്. ആൻഡ് ഫൈനലി എത്തി. യൂസസ് ഓഫ് സ്കൂട്ടർ. സ്കൂട്ടർ ഉണ്ടാകുന്ന ഇതൊക്കെയാണ് യൂസ്. എന്താണ് സ്കൂട്ടർ ഉണ്ടാകുന്നത്? ബൈക്കാണെങ്കിൽ എനിക്ക് ടോപ്പ് ബോക്സ് കൊണ്ടുപോകണ പോലെ ബാക്കി വെച്ചോണ്ട് കൊണ്ടിരുന്നേന്. ആൻഡിന്റെ ബഞ്ചി കോർഡ്സും ഇല്ല. ഫൈനലി ഇത്ര നാൾ കിടന്ന് അലഞ്ഞതിൻ്റെ ഒരു പരിഹാരമായി. ഞാൻ ഓൾമോസ്റ്റ് ഒരു മാസം കൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് വേറൊരു ഹെൽമെറ്റ് ഓർഡർ ചെയ്തു, ക്യാൻസലായി. ഇപ്പോഴത്തെ ഓൺഗോയിങ് സിറ്റുവേഷൻ കാരണം ആ ഒരു ഹെൽമെറ്റ് ക്യാൻസലായി. ആൻഡ് ഫൈനലി ഇപ്പം ഓഫ്ലൈൻ സ്റ്റോർ ഞാൻ പ്രതീക്ഷിച്ചു. ഞാനും ആക്ച്വലി ഓൺലൈൻ മേടിക്കണമെന്ന് വിചാരിച്ചു, പിന്നെ ഫൈനലി ഓഫ്ലൈൻ സ്റ്റോറിൽ വന്ന് എത്തി. ആൻഡ് എംടി ഞാൻ ലൈക്ക് ഫസ്റ്റ് ഞാൻ കംപ്ലീറ്റ് ആക്സർ ഹെൽമെറ്റ് വേണ്ടാണ് വെയിറ്റ് ചെയ്തത്. അതായത് ഞാൻ ആക്സർ ഹെൽമെറ്റ് മേടിക്കുള്ളൂ, പക്ഷേ പാഡിങ്ങും ആൻഡ് ബിൽ ക്വാളിറ്റി കൂടുതൽ എംടിക്കാണ് ബെറ്റർ എന്ന് പറഞ്ഞുകൊണ്ടാണ് എംടിയിലോട്ട് പോയി. ഇനി കൂടുതൽ നിന്ന് നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഞാൻ മോഡൽ ചെയ്ത റിവ്യൂ ഇല്ല, എനിക്കിപ്പോഴും ഞാൻ മോഡൽ റിവ്യൂ ചെയ്തത്. സോ ഇതാണ് ഞാൻ എടുത്ത എംടി തണ്ടർ 3 സ്ട്രോക്ക് എന്ന് പറഞ്ഞൊരു എഡീഷൻ. ആൻഡ് എനിക്കിത് ജസ്റ്റ് അങ്ങ് ഇഷ്ടമായി. ഞാൻ വേറെ എനിക്കൊന്ന് ആക്സനും കാര്യം കുറേ കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. ആ ഒരു ഡിസൈനും ലുക്ക് വൈസൊക്കെ എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത്. ആൻഡ് ഇത് മാത്രമല്ല, ഇത് സ്പെസിഫിക്കലി നല്ല എയറോഡൈനാമിക് ആണ്. കാര്യം ഇത് കാണും, ഇവിടെ കൂടെ എയർ ഇൻടേക്ക് ചെയ്യും, ഇവിടെ കൂടെ അത് എടുത്ത് കളയും. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ടല്ലോ, ഇതാ ഇത് ഞാൻ ഇതിന് വേണ്ടി വാങ്ങിച്ചത്. ഇപ്പം ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കും, ഇത് കുറച്ചും കൂടെ സ്ട്രോങ്ങും ആയിട്ടിരിക്കും. ഇതാകുമ്പോൾ കുറച്ചും കൂടെ അങ്ങ് ഒട്ടിയിരിക്കും. പിന്നെ എനിക്ക് വേറെ ഏതെങ്കിലും ഗമ്മിൻ്റെ റിലയേണ്ട ആവശ്യമില്ലേ. എൻ്റെ പഴയ ഹെൽമെറ്റിൽ ഇതാണ് എൻ്റെ വേഗയുടെ ഹെൽമെറ്റാണ്. ഇതിൽ ഞാൻ കണ്ടില്ലേ,
എം സിയിൽ കൊട്ടിച്ചാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് പക്ഷെ അത് കാരണം ഞാൻ ഈ എം സിയിൽ ഇങ്ങനെ തന്നെയിരിക്കും. ആൻഡ് ഈ ഹെൽമെറ്റ് ഞാൻ എന്തായാലും കളത്തില്ല, കാര്യം എൻ്റെ ഫുൾ ബൈക്കിംഗ് തുടങ്ങി. ഞാൻ ബൈക്ക് വാങ്ങിച്ചതിൻ്റെ അന്ന് വാങ്ങിച്ച ഹെൽമെറ്റ് ആയിരുന്നു ഇതും. ഈ ഹെൽമെറ്റ് ഞാൻ ഒരിക്കലും കളയത്തുമില്ല. ഇതെൻ്റെ ഫസ്റ്റ് ഹെൽമെറ്റ് എൻ്റെ ബൈക്കിംഗ് ലൈഫിൽ വന്ന്. ഇതെൻ്റെ ഫസ്റ്റ് പ്രീമിയം ഹെൽമെറ്റ് ബൈക്കിംഗ് ബൈക്കിൽ നിന്ന്. ഈ ഹെൽമെറ്റ് ഞാൻ സിറ്റി റൈസിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യും. ഞാൻ ഇവിടേക്ക് പോകണമെങ്കിൽ ഈ ഹെൽമെറ്റ് യൂസ് ചെയ്യും. ആൻഡ് മെയിൻ റൈസിന് നമ്മളെ എം ടി ഞാൻ യൂസ് ചെയ്യും. ആൻഡ് ഗൈസ്, നമ്മൾ ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞു പോയി. നമ്മൾ എന്ത് സാധനം വാങ്ങിച്ചാലും മെയിനായി ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഇത് ഇളക്കി കളയുന്ന കാര്യം. ആ ആ ഒരു സൗണ്ട് ശരിക്കും സാറ്റിസ്ഫൈങ് ആണ്. എനിക്ക് ഇതാണ് അൺബോക്സിങ് കാണാനും ചെയ്യാനും ഭയങ്കര ഇഷ്ടം. ഈ ഒരു ഇതൊക്കെ കേൾക്കാനും ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. ഇതിപ്പം ഡ്യുവൽ വൈസർ ഉള്ളതാണ്. കാര്യം ഇവൻ എൻ്റെ വേഗയും ഡ്യുവൽ വൈസർ ഹെൽമെറ്റാണ്. അപ്പോൾ ഇതും ഡ്യുവൽ വൈസർ, രണ്ടും ഡ്യുവൽ വൈസർ ഹെൽമെറ്റാണ്. പിന്നെ ഇനി ഇതിൻ്റെ അകത്ത് ആക്ച്വലി എൻ്റെ ഒരു ബുക്ക്ലെറ്റും കൂടെ വന്നിട്ടുണ്ട്. അതിപ്പോൾ എന്തായാലും ഞാൻ അടുത്ത് മാറ്റിട്ടേ. ആൻഡ് ഇനി വെച്ച് നോക്കാം. ഇതിൽ എനിക്ക് ഒരേ ഒരു കാര്യം എനിക്ക് വലിയ സാറ്റിസ്ഫൈങ് ആകാത്ത, എനിക്ക് വലുതായിട്ട് ഞാൻ ഇഷ്ടപ്പെടാത്ത പറഞ്ഞാൽ അതിൻ്റെ ഫാനില്ലാത്തൊരു കാര്യം വെച്ചാൽ ഈ ലോക്കാണ്. ഇത് ആക്ച്വലി ഈസിയാണ്, പ്രത്യേകിച്ച് ഗ്ലൗസ് ഇടുമ്പോൾ ഊരാനും എടുക്കാനൊക്കെ ഈസിയാണ്. പക്ഷേ ഇവൻ ആക്സറിൽ വരെ ഇവർക്ക് ഡബിൾ ലോക്കുണ്ട്, അത് ഇതിലില്ല. നമുക്ക് ഒരു കാര്യമൊക്കെ ആകുമ്പോൾ എന്തായാലും ഒരിക്കലും ഒരു കാര്യം പെർഫെക്റ്റായി കിട്ടത്തില്ല. ഫസ്റ്റ് തിങ് എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ നേരെ ഇതിൽ വെച്ച് ഒന്ന് സംസാരിക്കാൻ കൂടെ പറ്റില്ല. കാര്യം എൻ്റെ പാഡിങ് അത്ര ടൈറ്റ് ആയിരിക്കുവാണ്, അന്നേരം എനിക്ക് നേരെ ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ പാഡ് ഇത്രയും ടൈറ്റ് ആയിരിക്കും. പിന്നെ ഒരാഴ്ച രണ്ടാഴ്ച റൈഡിങ്ങിന് ശേഷം ഇത് നമ്മുടെ ഫേസിൻ്റെ ആ ഷേപ്പ് എടുക്കും. അതൊരു ടൈറ്റ് ആണ്, എനിക്ക് നേരെ സംസാരിക്കാൻ കൂടെ പറ്റത്തില്ല. പിന്നെ എനിക്ക് വേറെ കാര്യം എന്താ, ഡ്യൂ പ്രൈസ്. ഇത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് നമ്മൾ ലോങ് റൈഡ്സ് പോകുമ്പോൾ. ഇനി എനിക്ക് എൻ്റെ ആക്ഷൻ ക്യാമറ മൗണ്ട് ചെയ്യുകൊണ്ട് എൻ്റെ ഇൻ്റർകോം അതിൽ നിന്ന് ഇളക്കി ഇതിൽ വയ്ക്കാണ്ട് മെയിൻലി ആക്ഷൻ ക്യാമറയുടെ മൈക്കും അതും എല്ലാം ഇളക്കി. അതിന് വേണ്ടിട്ട് പാഡിങ് എല്ലാം റിമൂവ് ചെയ്യേണ്ടി വരും. എനിക്ക് തോന്നുന്നില്ല ഫസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് പറയാം. വീണ്ടും ഒരു കാര്യം മറന്നു, അകത്തുള്ള വയസ്സിന് നമ്മൾ സ്റ്റിക്കർ ഇളക്കിയില്ല. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന്, ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ചെറിയ രീതിയിൽ ഈ വേഗ ഹെൽമെറ്റും എൻ്റെ എം ടി ഹെൽമെറ്റിൻ്റെ തമ്മിലുള്ള ചെറിയ ഡിഫറൻസ് വന്നേരാം. സിമിലാരിറ്റിയിൽ വന്നി രണ്ടും പോളികാർബണേറ്റ് ഷെല്ലാണ്, രണ്ടും പോളികാർബണേറ്റ് ഷെൽ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ബിൽ ക്വാളിറ്റി ഏറ്റവും കൂടുതൽ തന്നെ എം ടിക്കാണ്, വിറ്റ് ഈസ് ഒബ്വിയസ്. ആ പ്രൈസ് റേഞ്ചിലായതുകൊണ്ട് സെക്കൻഡ് തിങ് പാഡിങ്. ഇപ്പം നിങ്ങൾ ഇത് ജസ്റ്റ് ഇത് നോക്കിയാൽ മതി. ഇപ്പോൾ ഇതിൻ്റെ പാഡിങ് നിങ്ങൾ കണ്ടല്ലോ, ഇതിൻ്റെ പാഡിങ് കണ്ടോ, ഇത് കുറേ കൂടെ ലേഡ് കുറച്ചുകൂടെ കട്ടിയുള്ള പാഡിങ്. ആൻഡ് മെയിൻ ഡിഫറൻസ് വരുന്ന അത് ഇന്ത്യൻ ഹെൽമെറ്റാണ്. സോ ISI ബ്രാൻഡിങ് ഉണ്ട്. ഇത് പുറത്തത്തെ ബ്രാൻഡ് ആയതുകൊണ്ട് ഇതിൽ ഡോട്ട് ആൻഡ് ECE മാർക്കിംഗ് ആണ്. ബേസിക്കലി ഡോട്ട് ആൻഡ് ECE മാർക്കിംഗ് എന്ന് വെച്ചാൽ ഇതിൽ രണ്ട് ലെയർ തെർമോകോളിൻ്റെ യൂസാണ് വന്നത്, അതാണ് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. രണ്ടിലും ഡ്യുവൽ വൈസറും ഉണ്ട്. സോ ഫൈനലി ഞാൻ എൻ്റെ ഹെൽമെറ്റിൽ ആക്ഷൻ ക്യാമറയുടെ മൗണ്ട് ആൻഡ് ഇൻ്റർകോം ഞാൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഞാൻ ഇത് എന്താ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരത്ത്, ഇതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തതെന്ന് വെച്ച കാര്യം, ഫസ്റ്റ് ഞാൻ എക്സ്പേർട്ട് അല്ല. ഇപ്പം ഞാൻ ഇതിന് എക്സ്പേർട്ട് അല്ല, ഞാൻ ഇത് ഷൂട്ട് ചെയ്യാൻ ശരിയല്ല. കാര്യം എനിക്കൊന്ന് പേഴ്സണലി എനിക്ക് യൂട്യൂബ് സെർച്ച് ചെയ്യണമെന്ന്, ഗൂഗിൾ സെർച്ച് ചെയ്യണമെന്ന്, ഹെൽമെറ്റ്സിൻ്റെ പാഡിംഗ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ എനിക്ക് യൂട്യൂബിൽ നിന്നൊക്കെ സെർച്ച് ചെയ്യേണ്ടി വന്നു. കുറേ സെർച്ച് ചെയ്തൊക്കെയാണ് അത് ചെയ്ത കഴിഞ്ഞ ക്യാമറകൾ ഓൺ ചെയ്തൊക്കെയാണെങ്കിൽ എനിക്ക് ഞാൻ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്തില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ഹൗ ടു ഫിക്സ് ഗോപ്രോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് വീഡിയോസ് ഉണ്ടാവും ഇതൊക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇനി നിങ്ങൾ പറയുക, ഈ ഹെൽമെറ്റ് എങ്ങനെയുണ്ട്, കൊള്ളാമോ ഡിസൈനൊക്കെ? എനിക്ക് ഹെൽമെറ്റ് ആക്ച്വലി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ആക്ച്വലി അത് പ്രോബ്ലി നാളെ ഓർ മറ്റന്നാൾ ഞാൻ ഇതൊന്ന് ഹൈവേയിലോട്ടൊന്ന് കൊണ്ട് ടെസ്റ്റ് ചെയ്യണം, എനിക്ക് ഹെൽമെറ്റ് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ് ഞാൻ മിക്കവാറും എൻ്റെ അടുത്ത വ്ളോഗ് ഇടുന്ന ഞാൻ ഹെൽമെറ്റിനെ കുറിച്ച് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും പ്രോബ്ലി. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ പ്രസ് ചെയ്തേക്കും. എന്തൊക്കെയൊക്കെ പറയാനുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾ എൻ്റെ അടുത്ത വീഡിയോ കാണാൻ ടാറ്റ ബൈ ബൈ. സീ യു, ടേക്ക് കെയർ ഗൈസ്.